ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കേരളമാണെന്നാണ്. ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്കമാണ് പ്രശ്നമാണ് അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക, അവർക്കെതിരായിട്ട് കടന്നാക്രമം നടത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക, അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കലാപമാണ്, സമരമൊന്നുമല്ല. കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അത്. കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും, ഗവൺമെൻ്റ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര, അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം, അങ്ങനെയുള്ളൊരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, ബി ജെ പിയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അവ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി, അതിൽ വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ട് വിഭാഗവും, യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് കേരളത്തിൽ ഈ രണ്ട് വിഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിലേക്കാണ് ഇവർ നീങ്ങി വരുന്നത് എന്ന് പ്രത്യേക വിശദീകരണമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം വരെ ഉന്നയിക്കാൻ സെക്യുലർ ഇന്ത്യയുടെ എതിർപ്പ് ഏറ്റുവാങ്ങി ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും. ഞങ്ങളാണ് തുടക്കമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ. ബി ജെ പിക്കെതിരായ ഐക്യമുന്നണിക്ക് തയ്യാറായിട്ടിരുന്നിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതിരുന്ന കോൺഗ്രസിൻ്റെ ദുർബലത നാം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴെടുക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെയും ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടും പൊതുവെ ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സർവകലാശാലയുടെ ചാൻസലർമാരായി ഉന്നത വിദ്യാഭ്യാസ വിശേഷണരെ നിയമിക്കാനുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കി അനുമതിക്കായി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴൊരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാവും, ഞങ്ങൾ നൽകിയതല്ല, സുപ്രീംകോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ ഗവർണർ തന്നെയാണ് പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സർവകലാശാല ഭേദഗതി നിയമം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പരിഗണനയിലിരിക്കെ കേരള ഗവർണർ മുൻപ് നിയമസഭ നൽകിയ അധികാരം വിനിയോഗിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി സർവകലാശാലയുടെ പ്രതിനിധികളെ നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർവകലാശാലക്ക് കത്ത് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യവും അനാവശ്യമായ അധികാര ദുർവിനിയോഗവുമാണ്. കാരണം നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്. അപ്പോൾ ഗവർണറുടെ
ഇത്തരം ഇടപെടലിനെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ രാഷ്ട്രപതിയെ അപഹസിക്കുന്നതിന് തുല്യമായ ഒരു സമീപനമാണ്. രണ്ടു വർഷത്തോളം ബില്ല് അംഗീകാരം നൽകാതെ കൈവശം വെച്ച് അവസാനം സുപ്രീംകോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിൻ്റെ കയ്യിലേക്ക് അത് മാറ്റി നൽകിയത്. യു ജി സി വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് നിശ്ചയിച്ച യോഗ്യത തന്നെയാണ് താൽക്കാലികമായി വൈസ് ചാൻസലറായി നിശ്ചയിക്കുന്നതിനും വേണ്ടത് എന്നതിനാൽ സർവകലാശാലകളിൽ ഭരണസ്തംഭനമെന്ന ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല.